സൗദിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലെ? സൗദി തന്നെയായിരുന്നു അങ്ങ്. ഏത് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്? എന്തായിരുന്നു ജോലി? 1977 ആദ്യമായിട്ട് ഞങ്ങളെ പഞ്ചായത്തിൽ ഞാൻ ഗൾഫിൽ പോയതാ. കൊറേ കഷ്ടപ്പാട് അനുഭവിച്ചു ഇവിടുന്ന് പോയതിന്റെ പേരിൽ എന്തായാലും അവിടെ നിക്കാന്നുള്ള ഒരു ത്യാഗത്തിലാണ് നിൽക്കുന്നത്. എന്തൊക്കെ ജോലി ചെയ്തു അവിടെ പോയി? ജോലി ചെയ്യാൻ വെച്ചാൽ ഓഫീസ് ബോയ് ആയിട്ട് കൊറേ ചെയ്തു, പിന്നെ സ്റ്റോർ കീപ്പർ ആയിട്ട് ചെയ്തു, പിന്നെ ഈ പോലീസുകാർക്കൊക്കെ ഭക്ഷണം വെച്ച് ആയിട്ട് കൊടുത്തു, പിന്നെ ഈ കൂൾ ബാർ കട നടത്തി. നടത്താനൊന്നും ബാക്കിയൊന്നുമില്ല. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ഒരു 10-30 കൊല്ലോളം. എത്ര വർഷം? ഒരു 30 വർഷത്തോളം. ഇവിടുന്ന് പോയത് ഏത് വയസ്സിൽ? വയസ്സ് ചെറുപ്പത്തിൽ തന്നെ പോയി. കല്യാണം കഴിച്ചാൽ നല്ല കാലം അവിടെ പോയി. നല്ല കാലം അവിടെ പോയി. ബീവി ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെ ആയിരുന്നു ബീവി? ഇവിടെ തന്നെയാണ്. അങ്ങോട്ട് കൊണ്ടോ മാത്രമുള്ള പിന്നെ വരുമാനമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വർഷം എത്ര തവണ ഇങ്ങോട്ട് വരും? വർഷത്തിൽ അങ്ങനെ പെട്ടെന്ന് വിടുന്ന ഒരു അറബി അല്ലായിരുന്നു. അപ്പൊ കൊറേ കാലം കഴിയുമ്പോ നന്നാവുക വിചാരിച്ച് നിന്ന് കാലമായിട്ട് കഴിഞ്ഞെന്നുള്ളൂ. നല്ല കാലമൊക്കെ അവിടെ പോയി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? തോന്നില്ല. പക്ഷെ കണ്ടമാന ലോകികാരി അറിവുള്ളവരെയും കിട്ടി. എന്നെ പറ്റി പരിചയമുള്ള ആളാണ് ആ ഗുലാം മോഹൻ അറിയാൻ നന്നായിട്ട്. പലരും സഹായിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. 10-20 വർഷം കമ്പനി ജോലി ചെയ്ത് പിന്നെ ഇവിടെ വന്നപ്പോ നിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാരും കൊണ്ട് കടപ്പാടി നമ്മൾ. കാരണം പേട്ട അയച്ച പൈസ ഒന്നും ഇവിടെ ഇല്ലാണു. നമ്മളിട്ട് തമർത്തിന്ന് എല്ലാരും ഇവിടെ 30 വർഷം അവിടെ ജീവിച്ചിട്ടും വേണ്ട വിധത്തിൽ ഇപ്പോൾ ജീവിക്കാൻ ആവശ്യമായ തുക അങ്ങനെ അന്ന് 1000 ഉറുപ്പ് ഇടണമെങ്കിൽ 500 റിയാലും വേണം. ഞാൻ 77 പോയത്. അപ്പൊ ആ തുകയാണ് നമ്മള് തുരൂപിച്ചത്. അന്ന് അങ്ങനെ കഷ്ടപ്പെട്ടുകാട്ടാണ് കൊറേ കാലം ഇവിടെ വന്ന് കഴിഞ്ഞത്. പിന്നെ നമ്മളെ കുടുംബങ്ങളിലെ ധാരാളത്തം ഉണ്ടാകുമല്ലോ. അങ്ങനെ നമ്മൾ പാടാകുമ്പോ ഇപ്പൊ കണ്ടില്ലേ ഗൾഫ് രാജ്യപ്പൊ ഇവിടെ കപ്സ ചോറപ്പൊ പുരയിലൊക്കെ ഉള്ളത്. കാരണം ഉണ്ടാക്കുന്നില്ല. ആരോ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കപ്സ മന്തി റോസ്റ്റ് ഒക്കെ ഓരോ അടിച്ചു പൊതിച്ച് അപ്പോൾ ഒട്ടകത്തിനെ മേക്കണ പണിയാടെ മക്കളാടെ ഇവിടെ ഓരോ വീട്ടിൽ പോയി നോക്കിപ്പോ. കല്യാണം ഉണ്ടാകുകയാണെങ്കിൽ പെങ്ങമാര് കെട്ടിക്കുകയാണെങ്കിൽ മണ്ഡപത്തിനാ ഓൽക്ക് തേച്ചോറാനോ കഴുകാനോ വൃത്തിയാക്കാനോ ഓൽക്ക് വയ്യ. അവിടുന്ന് കിട്ടണോ അതിനൊക്കെ ഉത്തരവാദിയാ. ഇപ്പോഴും അവിടെയുള്ള ഗൾഫുകാർ ബുദ്ധിമുട്ടായി അവിടെ ജീവിക്കുന്നത് ഈ കുടുംബത്തിന്റെ ധൂർത്തടി കൊണ്ടാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ പറയുന്ന ധൂർത്തടിക്കുന്ന ആളുകൾ ഈ പരിപാടി കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്താ? മനസ്സിലാക്കണ പോലെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവർ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലാവില്ല. അവിടെ കൊണ്ടുപോയിട്ട് ഫാമിലിക്കൊക്കെ മനസ്സിലാവും ചെയ്യും. പൊന്നാര സാറേ, ഞങ്ങളൊരു നായി പോലും വിലക്കുന്നില്ല ഞങ്ങളെ ഈ ഗൾഫുകാരെ. നിങ്ങൾ മോലാരിൽ ഗൾഫുകാർ ബിസുവേല് പിന്നെ സിനിമ ഇറക്കി നിങ്ങൾ കണ്ടണോ വെച്ചല്ല വരവേൽപ്പാണ് അതിന്റെ പേര്. അതായത് ഓൻ ഗൾഫിൽ നിന്ന് വരുമ്പോ നായി ഓടി വന്നപ്പോ ഓൻ മരത്തമ കയറി. ഓന്റെ പൈസ കൊണ്ടാ നായി വാങ്ങിയ. പക്ഷെ ഓനെ കണ്ടുമ്പോ വരക്ക അതേപ്രകാരം തന്നെ ഞങ്ങളെ നായികളൊക്കെ ഞങ്ങളോട് വരത്തണേ. ഞങ്ങളെ പൈസ കൊണ്ടാണ് നായിനെ വാങ്ങിയത്. എന്നാലും ഒരു ഗൾഫുകാരനോണ്ടുള്ള ദയ നായിക്ക് പോലും ഇല്ല. നായിക്ക് വരക്കുകയാണ് ഞങ്ങളോട്. അതേ പ്രകാരം തന്നെ ഭാര്യമാരും മാറിയപ്പോ എന്താന്ന് ഒന്നുകൂടി പോയിക്കൂടെ. നമ്മൾ പുറകുറുക്കുമ്പോ ഇനിയെവിടെയോ പോണേ പല്ല് വെച്ചതാ മുടിയാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇനിയെവിടെയോ ഗൾഫ് ബീവി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ബീവി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ബീവി ചോദിച്ചില്ലെങ്കിൽ മനസ്സിലുണ്ടാവും. അത് ശരി. അവളെ പറഞ്ഞാൽ താഴ്ച വെള്ളം കിട്ടൂല. അതാ പേടിച്ചിട്ട് പറയാറൊക്കെ. എന്റെ പേര് റഹ്മാൻ ബാബു ആണ്. എവിടെയാണ് ഇപ്പൊ?